ബ്രാൻഡ് കുപ്പികളാണ്. ഇതിൻ്റെ ബോട്ടിൽസിൻ്റെ ക്യാപ്പ് സീൽഡാണ്, ഒന്ന് തുറക്കാൻ പറ്റത്തില്ല, ഒന്ന് ഒഴിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ബ്രാൻഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗമില്ല. ഇതിൻ്റെ സീൽഡ് ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് ഇത് ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കൊടുക്കൈ പ്രയോഗിക്കുകയാണ് കാണിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിച്ച് എടുക്കും. പിന്നെ ഒരു പാത്രത്തിൽ കൊടുത്ത വെള്ളം എടുക്കണം. തണുപ്പില്ലെങ്കിൽ കുറച്ച് ഐസ് ഇട്ടിട്ടുണ്ട്, വെള്ളം തിളപ്പിക്കാൻ വെച്ചു. വേറൊരു പാത്രത്തിൽ തണുത്ത വെള്ളം അതിലേക്ക് കുറച്ച് ഐസ് ഇടുന്നുണ്ട്. നന്നായിട്ട് തണുത്ത വെള്ളം വേണം. തിളച്ച വെള്ളം, തിളപ്പിക്കാൻ വെച്ച വെള്ളം തിളച്ച് കഴിയുമ്പോൾ കുപ്പിയുടെ ക്യാപ്പ് അതിലേക്ക് പിടിക്കും. ക്യാപ്പ് ഭാഗം കമഴ്ത്തി കുപ്പി കമഴ്ത്തി ചൂടുവെള്ളത്തിൽ ഇറക്കി പിടിച്ച് കുറച്ച് നേരം കറക്കി ചൂടാക്കും. ഇത് ചിലപ്പോൾ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യും. കുപ്പി എടുത്ത് തിളക്കുന്ന വെള്ളത്തിലേക്ക് കുപ്പിയുടെ ക്യാപ്പ് മുക്കത്തക്ക രീതിയിൽ കമിഴ്ത്തി പിടിക്കും. ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്യും. ആവശ്യത്തിന് ചൂടായി കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് എടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് മുക്കി പിടിക്കും. ഈ തണുത്ത വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതിൻ്റെ സീൽഡ് ക്യാപ്പ് പിച്ചാത്ത് ഉപയോഗിച്ച് കുത്തി ഒഴിച്ച് മാറ്റാൻ വേണം. അത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ചൂടാക്കി പെട്ടെന്ന് തണുപ്പിച്ച് കഴിയുമ്പോൾ ഈ ക്യാപ്പ് ഉരുപ്പൊരും. പിച്ചാത്തി കൊണ്ട് കുത്തി ഇറക്കിയാൽ ഉരുപ്പൊരുന്നതാണ്. ഇങ്ങനെ രണ്ട് കുപ്പി എൻ്റെ സീൽഡ് ക്യാപ്പ് ഞാൻ മാറ്റി രീതിയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഈ കുപ്പി എനിക്ക് ഫ്ലവർ വാസായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഈ കുപ്പി തിളച്ച വെള്ളത്തിൽ കമ്മിറ്റി പിടിച്ചിട്ട് ഈ ചത്തി കൊണ്ട് അതിൻ്റെ മെറ്റൽ ക്യാപ്പ് കുത്തിളക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് ക്യാപ്പും തന്നെത്താനെ അങ്ങോട്ട് ഇളകിപ്പോന്നു. തിളച്ച വെള്ളത്തിൽ മുക്കി പെട്ടെന്ന് തണുത്ത വെള്ളത്തിലേക്ക് മുക്കിയപ്പോൾ ഇളകിപ്പോരാൻ എളുപ്പമായി. ഇങ്ങനെ മറ്റേ കുപ്പി ഇതുപോലെ തന്നെ ചെയ്ത് ക്യാപ്പ് സീൽഡ് ക്യാപ്പ് റിമൂവ് ചെയ്തു. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. ആദ്യത്തെ കുപ്പിയുടെ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് രണ്ടാമത്തെ കുപ്പി അതുപോലെ തന്നെ തിളച്ച വെള്ളത്തിൽ മുക്കി പിടിക്കുന്നു. ക്യാപ്പിൻ്റെ ഭാഗം തിളച്ച വെള്ളത്തിൽ മുക്കി രണ്ട് മൂന്ന് മിനിറ്റ് പിടിക്കും. രണ്ട് മൂന്ന് മിനിറ്റ് വെള്ളത്തിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ മുക്കി പിടിച്ചിട്ട് ഇത് തന്നെ എടുത്ത് തണുത്ത വെള്ളത്തിൽ മുക്കും. തണുത്ത വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതെടുത്ത് വിശദിപ്പിച്ചാറ്റുകൊണ്ട് അതിൻ്റെ മെറ്റൽ ഭാഗത്ത് കുത്തി ഇളക്കുമ്പോൾ ബാക്കിയെല്ലാം പ്ലാസ്റ്റിക് ക്യാപ്പിൻ്റെ സീലിങ്സ് എല്ലാം പുറത്തേക്ക് ഒരു പ്ലൈ വരും.
This is how to remove the sealing or glass bottles. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ മുക്കി പിടിച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ മുക്കി കുത്തിയാൽ അത്രയും ഭാഗം പൊട്ടി മാറും എന്ന് വിചാരിച്ചു തന്നെ. പക്ഷേ അതങ്ങനെ സംഭവിച്ചില്ല. അത് ആ ഭാഗമെല്ലാം പ്ലാസ്റ്റിക്കും മെറ്റലും ആയതുകൊണ്ട് അത് കുത്തി എടുത്ത് വേണ്ടതാണ്. ഇപ്പോൾ രണ്ട് കുപ്പിയുടെയും തുറക്കാൻ പറ്റാത്ത ക്യാപ്പ് സീൽഡ് ക്യാപ്പ് മാറ്റി ഇത് ഒരു ഫ്ലവർ വാസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു.